ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, അതായത് പരിചയപ്പെടുത്താൻ പോകുന്നത്, ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫയൽസ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂലി വാങ്ങുന്ന ഫോണിലെല്ലാവരും ഇൻബിൽഡ് ആയിട്ട് ഗൂഗിൾ ഫയൽസ് ഉണ്ടാകും. അതൊരു ഫയൽ മാനേജറാണ്. ഇപ്പോൾ ഗൂഗിൾ ഫയൽസ് എല്ലാ ഫോണിലായാലും ഒരു ഫയൽ മാനേജർ ഉണ്ടാകും. അപ്പോൾ ഈ ഗൂഗിൾ ഫയൽസും ഒരു ഫയൽ മാനേജർ തന്നെയാണ്. ഒപ്പം ഈ ഗൂഗിൾ ഫയൽസിനെ നമുക്കൊരു ഷെയറിങ് ആപ്പായിട്ട് ഉപയോഗിക്കാം, അതായത് ഷെയറി ടെക്സ്റ്റ് തുടങ്ങി അതേപോലത്തെ ഒരു ആപ്പായിട്ട് നമുക്ക് ഫയൽസുകൾ ഷെയർ ചെയ്യാനും മീഡിയാസ് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഗൂഗിൾ ഫയൽസ് വഴി ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗൂഗിൾ ഫയൽസിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് സെറ്റിങ്സുകളും ആ സെറ്റിങ്സുകൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഗൂഗിൾ ഫയൽസിൽ നമുക്കൊരു സീക്രട്ട് സേഫ് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ സെറ്റിങ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ, അല്ലെങ്കിൽ ഒരു പുതിയ അറിവായിരുന്നോ, ഉപകാരപ്പെടുന്നതായിരുന്നോ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കൂടാതെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫയൽസിനെ കുറിച്ച് അറിഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയാനായി ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഞാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഫയൽസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ മൂന്ന് ഇതുകളായിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റത്തെ ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ ജങ്ക് ഫയൽസ് വലുതുണ്ടെങ്കിൽ ജങ്ക് ഫയൽസ് ക്ലീൻ ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഞാനിതിപ്പോൾ മുന്നേ ക്ലീൻ ചെയ്തിട്ടുകൊണ്ട് ആ ഒരു ഓപ്ഷൻ വരണില്ല. പിന്നെ നമ്മളുടെ ഈ ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ തികച്ചും ഫയൽ മാനേജറിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ സെറ്റിങ്സും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റുകൾ, അതേപോലെ തന്നെ മീംസ്, ബ്ലറി ഫോട്ടോസ്, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് ആ ഫോട്ടോസ് എത്ര MB ഉണ്ട്, ബിഗ് ഫയൽസുകളുണ്ടോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ലാർജ് ഫയൽസ്, അങ്ങനെ കുറേ ഇതുകളുണ്ട്. അതേപോലെ തന്നെ ഫയൽസുകൾ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ, ഫ്രീ അപ്പ് ചെയ്യാൻ, അതായത് നിങ്ങളുടെ സ്റ്റോറേജ് കുറവാണെങ്കിൽ അത് ഫ്രീ അപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ തികച്ചും ഫയൽ മാനേജർ പോലെ തന്നെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാനാണ്. ഫയലുകൾ നോക്കാൻ എത്ര MB ഉണ്ട് എന്നൊക്കെ വേണ്ടിയാണ് ഈ ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ ആദ്യത്തെ ഈ ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തികച്ചും ഫയൽ മാനേജറുള്ള പോലെ തന്നെ എല്ലാ ഫയൽസും സെപ്പറേറ്റ് കാണിക്കുക. ഏതൊക്കെയാണ് ബിഗ് ഫയൽസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ സാധാ ഫയൽ മാനേജറിൻ്റെ മെയിൻ കാര്യം. അതേ ഫോർമാറ്റ് തന്നെയാണ് ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൽ കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആയ സെറ്റിങ്സുകളുണ്ട്. ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓരോന്നും സെപ്പറേറ്റ് ഫോൾഡർ ആക്കി ഇട്ടേക്കാണ്. ഡൗൺലോഡ്, ഇമേജ്, വീഡിയോസ്, ഓഡിയോ, ഡോക്യുമെൻ്റ്, അതർ ആപ്സ് ഒക്കെ. പിന്നെ മുകളിൽ റീസെൻ്റ് എന്നുണ്ട്, അതായത് നമ്മൾ റീസെൻ്റായിട്ട് നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഫോൾഡറുകളൊക്കെ ഏതാക്കിയാണെന്ന് മുകളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് കാര്യമാണ്. കളക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ, ഫേവറേറ്റും സേഫ് ഫോൾഡറും. അതായത് ഇപ്പോൾ ഫേവറേറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഫേവറേറ്റ് ആക്കി ഇടാവുന്നതാണ്. അത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഫേവറേറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ഫേവറേറ്റിൽ വന്നെടുക്കും. അപ്പോൾ അടുത്തൊരു ഓപ്ഷനാണ് സേഫ് ഫോൾഡർ. അതായത് നമ്മളുടെ ഡാറ്റാസും ഇമേജസും ഡോക്യുമെൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഒരു ഫോൾഡറിൽ സേഫ് ആക്കിയിട്ട് വെക്കണം. നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സേഫ് ഫോൾഡർ യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ആ സേഫ് ഫോൾഡറിനെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏത് പാറ്റേൺ ആണെന്ന് വെച്ചാൽ ആ പാറ്റേൺ, ഇപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ ഇപ്പോൾ വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ആ സേഫ് ഫോൾഡറിന് ആ ലോക്കായിരിക്കും. ആ ലോക്ക് തുറന്നാൽ മാത്രമേ ആ സേഫ് ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സേഫ് ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജുകൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ത്രീ ഡോട്ട് മേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ഫോൾഡറിലേക്ക് മാറ്റാനൊരു ഓപ്ഷൻ ഉണ്ട്, മൂവ് ടു സേഫ് ഫോൾഡർ. അപ്പോൾ ആ പാറ്റേൺ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ അത് സേഫ് ഫോൾഡറിലേക്ക് പോയിട്ടുണ്ട്. ഇനി ആ ഒരു ഫോട്ടോ നമുക്ക് ഗാലറി നോക്കിയാലോ അല്ലെങ്കിൽ ഫയൽ മാനേജറിലോ എവിടെ നോക്കിയാലും ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇനി അത് കാണണമെങ്കിൽ നമ്മൾ ഈ ഫയൽസ് ഓപ്പൺ ചെയ്ത് സേഫ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ലോക്ക് വിടിയിച്ചാൽ മാത്രമാണ് ആ ഫോട്ടോ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഫോട്ടോസും ഒക്കെ ആരും കാണാണ്ട് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സേഫ് ഫോൾഡർ നമുക്ക് ഈ ഇപ്പോൾ ഈ ഫയൽസിനെ കുറിച്ച് അറിയുന്നവർ സേഫ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് പാറ്റേൺ എങ്ങനെയും കണ്ടുപിടിക്കില്ലോ. ജസ്റ്റ് സേഫ് ഫോൾഡർ കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ സേഫ് ഫോൾഡർ നമുക്ക് ഇതിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ആ ത്രീ ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡായിട്ട് പോകും. അപ്പോൾ സേഫ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ ഈ സേഫ് ഫോൾഡർ നമുക്ക് തികച്ചും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ്.
അതേപോലെ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇനി എത്ര ബാക്കിയുണ്ടെന്ന് നമുക്ക് ഈ ഫയൽ മാനേജർ വഴി കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭാഗത്ത് ഈ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഡാർക്കായിട്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഭാഗം എന്ന് പറയുന്നത് സേഫ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ലോക്ക് ഇടണം. ആ ലോക്കിൻ്റെ ഭാഗം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ഡാർക്കാക്കിയാണ്. അപ്പോൾ ആ ഡാർക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ആ സേഫ് ഫോൾഡറിന് ഇട്ടാണ് പാറ്റേൺ. നിങ്ങൾ ആ പാറ്റേൺ ഏതാണോ ആ പാറ്റേൺ വരയ്ക്കുന്ന ഭാഗങ്ങളാണ് ഡാർക്കായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഫയൽസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന ലൊക്കേഷൻ വൈഫൈ ഇതൊക്കെ ഓണാക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽസ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ റിസീവ് ചെയ്യണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഗോ ടു വൈഫൈ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വൈഫൈ ഓണാക്കുക, കാര്യങ്ങൾ വൈഫൈ ഓണാക്കുക, ലൊക്കേഷൻ ഓണാക്കുക. നമ്മൾ സാധാരണ ഒരു ഷെയറിങ് ആപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓണാക്കി കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ സെൻഡ് ചെയ്യുന്ന സ്പീഡും എന്താ ഫയൽസ് സെൻഡ് ചെയ്യുന്ന സ്പീഡും കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഡാറ്റ വൈഫൈ കിട്ടാത്ത അവസരത്തിൽ നിങ്ങൾക്ക് ഇതുവഴി സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൂന്നാമതായിട്ടുള്ള ഈ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ, ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഈ ഫയൽസുകളും സംഭവങ്ങളും അതായത് മീഡിയ ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയ ഡാറ്റാസ് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ, ഇപ്പോൾ വൈഫൈയോ ഡാറ്റയോ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത് നമ്മളുടെ ഗൂഗിൾ ഫയൽസിലുള്ള കുറച്ച് സെറ്റിങ്സുകളും പിന്നെ ഗൂഗിൾ ഫയൽസിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ടുള്ള നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ഗൂഗിൾ ഫയൽസ് നമുക്കുണ്ട്, അതായത് ഈ ഗൂഗിൾ ഫയൽസ് എന്ന് പറയുന്നത് നമുക്ക് 3-in-1 ആണ്, അതായത് ഒറ്റ ഇതിൽ ഒരു സേഫ് ഫോൾഡർ എടുക്കാനും അതേപോലെ തന്നെ ഫയൽ മാനേജറിൻ്റെ ഒരു ഓപ്ഷനും അതേപോലെ തന്നെ നമുക്ക് മീഡിയാസും ഫയൽസും ഡോക്യുമെൻറ്റ്സും ഒക്കെ ഷെയർ ചെയ്യാൻ, അതായത് 3 ആപ്പുകളിലുള്ള സെറ്റിങ്സ് ഒറ്റ ആപ്പിലായിട്ട് ഗൂഗിൾ കൊണ്ടുവന്നതാണ് ഗൂഗിൾ ഫയൽസ്. അപ്പോൾ ഇത് നമുക്ക് വെച്ച് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പരമാവധി നിങ്ങളുടെ ന്യൂലിയുള്ള ഫോണിലാണെങ്കിൽ ഇൻബിൽഡായിട്ട് ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇത് അപ്ഡേഷൻ വഴിയോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഫോണിലേക്ക് വരുന്നതായിരിക്കും, ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നൽകുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു പുതിയ വീഡിയോ മേക്കണ്ട മുട്ടം വരെ ഇറ്റ്സ് മീ സോ മച്ച് സജൻ സൈനിങ് ഓഫ്.